േൽപ്പാലങ്ങൾ തുറന്നിട്ടും വൈറ്റിലയിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായില്ല പാലത്തിനടിയിലെ പുതിയ സിഗ്നൽ ക്രമീകരണത്തിലെ ആശയക്കുഴപ്പമാണ് പ്രധാന പ്രശ്നം പാലം ഇറങ്ങി വരുന്ന ഭാഗത്തെ റോഡിന്റെ വീതി കുറവും കുരുക്ക് രൂക്ഷമാക്കുന്നു പാലം തുറന്ന വൈകുന്നേരമാണ് അവധിയുടെ തലേനാളാണ് മഴയുമാണ് വൈറ്റിലയിൽ വാഹനക്കുരുക്കുണ്ടാക്കാനുള്ള ചേരുവകളൊക്കെ പാകം പക്ഷേ പാലം തുറന്നിട്ടും കുരുക്ക് മാറാത്തത് എന്താണെന്ന് ചോദിച്ചാൽ പ്രധാന കാരണം കുഴപ്പിക്കുന്ന സിഗ്നലാണ് സിഗ്നലിൽ മിനിറ്റ് ഒരു സൈഡിലുള്ള വണ്ടി നിർത്തിയിട്ടേ അല്ലെങ്കിൽ ആ ബ്ലോക്ക് ചെയ്ത് പഴയ ഈ മിനിറ്റ് പറ്റൂക്ക് സിഗ്നലിന്റെ മിനിറ്റ് വിശാലമായ മേൽപ്പാലത്തിലൂടെ വിരിഞ്ഞിറങ്ങി വരുന്ന വാഹനങ്ങൾ താഴെ എത്തുമ്പോൾ ഒന്നിച്ചു പോകേണ്ടത് താരതമ്യേന വീതി കുറഞ്ഞ റോഡിലേക്ക് ഇതും കാരണമാവുന്നുണ്ട് കുരുക്കിന് ചിരിപ്പിക്കുന്ന രണ്ട് കാരണങ്ങൾ കൂടി കണക്കിലുണ്ട് ഒന്ന് കാലങ്ങളോളം കാത്തുകാത്തിരുന്ന പാലം ഒന്ന് കാണാൻ വണ്ടിയുമായെത്തി മടങ്ങുന്നവരുടെ തിരക്ക് രണ്ട് പാലം കാണുന്നുണ്ടെങ്കിലും കേറിപ്പോയി ശീലമില്ലാത്തത് കൊണ്ട് വരിക്കു പിന്നാലെ ഉരുട്ടി ഉരുട്ടി അപ്രോച്ച് റോഡിലേക്ക് വണ്ടി കയറ്റിപ്പോകുന്നവരുടെ അക്കിടി മേലെ പാലം ഒഴിഞ്ഞു കിടക്കുമ്പോഴും താഴെ കുരുക്കിൽ കിടക്കുന്ന അങ്ങനെ ഒരു ആലപ്പുഴക്കാരനെ ഞങ്ങളും കണ്ടു ഒരു മൂന്ന് വർഷമായിട്ട് പതിവില്ലാത്തതും പരിചയമില്ലാത്തതുമായ ഒരു സൗകര്യത്തിന്റെ പരിഭ്രമത്തിലാണ് വൈറ്റില അത് മാറി വരാൻ രണ്ടു മൂന്ന് ദിവസം എടുത്തേക്കും പക്ഷെ കുഴപ്പിക്കുന്ന സിഗ്നൽ ഉണ്ടാക്കുന്ന കുരുക്കുമാറ്റാൻ സംവിധാനമുണ്ടായേ തീരൂ അതില്ലാതെ തുറന്നു കിട്ടിയ മേൽപ്പാലം മാത്രം വിചാരിച്ചാൽ മാറ്റിയെടുക്കാനാവില്ല വൈറ്റിലയുടെ വിഷമം കൃഷ്ണേന്ദു ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി